പുളിയെന്നോ വൻ പുളിയാണോ? തന്നെന്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നൊരു തോക ഒറ്റ പൈസ കൊടുത്ത് ടീപ്പിച്ചിട്ടില്ല. എല്ലാ ജെന്യൂൻ ആയിട്ടുള്ള ആളുകള് സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു ഒരു റിവ്യൂ, അത് മറ്റേ എനിക്ക് തോന്നുന്നു അദ്ദേഹം സുരേഷ് ബാബു. അപ്പൊ റൈറ്റർ ഞാൻ ഇവനെ ഞാൻ അത് നിനക്ക് വേണ്ടിട്ട് ഞാൻ വായിക്കാം. 2024 നേരുള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക. എന്തൊരു സിനിമയാണത്! അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ. മലയാളം പറഞ്ഞതുപോലെ വെടിയും പുകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ RDX വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി എന്ന് ആട്ടം പറയുന്നു. 12 പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും, പുറത്ത് കാറ്റടിക്കും, മഴ മുഴങ്ങും. ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. ആട്ടം കാണാൻ KG ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിൽ നല്ല റിവ്യൂ ഉണ്ടോ? ലാലേട്ടന്റെ ഫാൻസിനെ കൂടെ നമ്മൾ അടിപൊളി ഒന്ന് കമ്പാരിസണിലെ അർത്ഥത്തിലുള്ളൂ. ഈ പറയുന്ന പോലെ ആ നേര് ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക്ക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ ഒക്കെയാണ്. അപ്പൊ കമ്പാരിസണിലൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ്. സിനിമ ഇപ്പോ 100 കണ്ടാൽ 100 സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളടത്തുള്ള ഒരു അഭിമാനമൊക്കെയാണ്. വേറൊരു സിനിമയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല, അതൊരു ഗംഭീര അല്ലേ, ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ 100 കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട. എന്നാലും 100 കോടി 50 കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം. തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകള് ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു, ഒരുപാട് കയ്യടികള്, സിനിമ കഴിയുമ്പോൾ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ മതി. ഹാപ്പിയാണ്, വേണ്ട 100 കോടി വേണ്ട. അത് 100 കോടി നിൽക്കുമ്പോൾ കയ്യാ പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴോ നേരിട്ട് ഉള്ള കമ്പാരിസണെ, അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ നമ്മൾ പറയില്ല ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ, ചില മാർക്കിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ആർട്ടിൽ നമുക്ക് മാർക്കിടാൻ പറ്റുള്ളൂ, ഫോർമുല ഇല്ല. ഒരു ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ്. നമുക്ക് ഈ വർക്കും ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമ നമ്മുടെ സിനിമയായിട്ട്. നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം എന്ന് പറയുന്നു, കാണുന്ന ആളുകൾ ഹാപ്പി ആവുന്നു, അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു, നമ്മളുടെ ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു, കൂടുതൽ കളക്ഷൻ വരുന്നു. ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞിരുന്ന ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന്റെ 3.5 ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. മാത്രമല്ല ഇപ്പൊ നേരെന്ന് പറയുന്ന പോലെ ഒരു ഗംഭീര സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് വിജയം വരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ആ കൾച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റ് സിനിമ വിജയിക്കുന്നത്. അതൊരു നേരിന്റെ കൂടെ ഇറങ്ങുന്നത് നമ്മളിപ്പോ ഉള്ളത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യം. അല്ലാതെ ഒരു കമ്പാരിസനും ഇല്ല നേരുമായിട്ട്. ഒരു ഒരു നടൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ ലെജൻസ് വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള തരത്തിൽ